ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് കാന്താരി ചിക്കൻ ആണ്. സ്പൈസി ലവേഴ്സ് ആണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ കാന്താരി ചിക്കൻ ചെയ്യുന്നതുകൊണ്ട് കാന്താരി കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, ഓയിൽ യൂസ് ചെയ്യണ്ട. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് 2 ഗ്രാമ്പൂ, 2 കറുവപ്പട്ട, 2 ഏലക്ക, അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കടുകും കൂടി ചേർക്കുന്നുണ്ട്. അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില 1 തണ്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ചെറിയുള്ളിയാണ്. ഇതിന് ചെറിയുള്ളിയാണ് ടേസ്റ്റ്, അപ്പോൾ ചെറിയുള്ളി തന്നെ ചേർക്കാം കേട്ടോ. ഒരു 20-25 ചെറുള്ളി ഉണ്ടാവും. ഞാൻ ഒരു മാക്സിമം അളവാട്ടോ പറയുന്നത്, ചെറിയുള്ളിയുടെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ആ ഒരു അളവിൽ ചെറിയുള്ളി എടുത്തിട്ട് അത് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക നമുക്ക്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് കാന്താരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാന്താരി ഇങ്ങനെ ചേർക്കണം എന്നില്ല, എന്നാലും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇനി അരച്ചിട്ടും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരച്ചതാണ് കാന്താരി. ഒരു 10 കാന്താരിയോളം ഉണ്ടാവും. 10 കാന്താരി കൂടാണ്ട് നമ്മൾ അരക്കാത്തതും കൂടി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ടോട്ടൽ ഒരു 15 കാന്താരിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പൊടികളായിട്ട് ആകെ ഈ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. വേറെ ഒന്നും തന്നെ നമുക്ക് പൊടികളായിട്ട് ഇതിലേക്ക് ആവശ്യമില്ല. ഈ 2 പൊടികൾ മാത്രം മതി. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 2 മിനിറ്റോളം നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ നമ്മൾ ആ ഒരു വെളിച്ചെണ്ണയും പിന്നെ വെള്ളമൊക്കെ, ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഉണ്ടാവും. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് അധികം ഗ്രേവിയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആക്കാം. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചൂടുവെള്ളമേ ചേർത്തിട്ടുള്ളൂ. അത് നമുക്ക് ഇഷ്ടം പോലെ ചേർക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റും കൂടി അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും ദേ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ കാന്താരി ചിക്കൻ എല്ലാവരും 1 തവണയെങ്കിലും ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടിട്ടില്ല, കുഞ്ഞു ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ കമൻറ്റ് എന്തായാലും നിങ്ങൾ ചെയ്യാം കേട്ടോ. പ്ലീസ് പ്ലീസ്. ആൻഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.